നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു, പള്ളികളിൽ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ നടന്നു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു. യാത്രക്കിടെ ബസ് യാത്രക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉടുപ്പിയിൽ നിന്നും അങ്കമാലിയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സിലാണ് യാത്രക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആമ്പല്ലൂർ ജംഗ്ഷനു സമീപം നീർത്തടത്തിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. പാലപ്പിള്ളി മൈസൂർ തോട്ടം മേഖലകളിലെ ചാലുകളിൽ കെമിക്കൽ ബാരലുകൾ വൃത്തിയാക്കുന്നത് ചാലിൽ രാസലായനിയുടെ സാന്നിധ്യമുണ്ടാക്കുന്നതായി നാട്ടുകാർ. മണലിപ്പുഴയിൽ നീർനായ കൂട്ടത്തെ കണ്ടത് ആശങ്കയ്ക്കിടയാക്കുന്നു. മണലി മടവാക്കര റോഡിനോട് ചേർന്നുള്ള പുഴയിലാണ് നീർനായകളെ കണ്ടത്. വിശദമായ വാർത്തകളിലേക്ക്. ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു, പള്ളികളിൽ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ നടന്നു. തക്ബീർ ധ്വനികൾ കൊണ്ട് പകലന്തിയോളം ഭക്തിസാന്ദ്രമാകുന്ന അന്തരീക്ഷവും അത്തറിന്റെ പരിമളവുമായി പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലുമുള്ള ഒത്തുചേരലുകളും പെരുന്നാളിന്റെ പ്രത്യേകതയാണ്. ആശംസകൾ കൈമാറിയും വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയും ഒത്തൊരുമയുടെ പങ്കുവയ്ക്കലുകൾ നടക്കുന്നു. ത്യാഗം, സഹനം, സാഹോദര്യം എന്നീ മൂല്യങ്ങളുടെ സ്മരണയിലാണ് വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ദിനം. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു. വലതുവശത്തുകൂടി പോവുകയായിരുന്ന ചരക്കു ലോറി മുന്നറിയിപ്പ് നൽകാതെ ഇടതുവശത്തേക്ക് ട്രാക്ക് മാറിയതാണ് അപകട കാരണം. ഇടതുവശത്തൂടെ പോവുകയായിരുന്ന ബൈക്ക് യാത്രികർ ഡിവൈഡറിന്റെയും ലോറിയുടെയും ഇടയിൽ കുരുങ്ങി പോവുകയായിരുന്നു. മലപ്പുറം വെളിയൻകോട് തെരുവത്ത് വീട്ടിൽ മജീദിന്റെ മകൻ 20 വയസ്സുള്ള മസ്ദൂഖാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന തൃശൂർ അണ്ടത്തോട് കൊപ്ര വീട്ടിൽ റസാഖിന്റെ മകൻ 20 വയസ്സുള്ള അജ്മലിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 10:30 സംഭവം. എറണാകുളത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റി കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളായ ഇരുവരും പെരുന്നാൾ പ്രമാണിച്ച് വീടുകളിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം ഉണ്ടായത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മത്സൂഖിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ അജ്മലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകി. മത്സൂഖിന്റെ സംസ്കാരം നടത്തി. റുമയിലെയാണ് മത്സൂഖിന്റെ മാതാവ്, സഹോദരങ്ങൾ മാജിദ, ജംഷി. യാത്രക്കിടെ ബസ് യാത്രക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉടുപ്പിയിൽ നിന്നും അങ്കമാലിയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സിലാണ് യാത്രക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോതമംഗലം പഴമ്പള്ളിച്ചാൽ കാവാട് വീട്ടിൽ 53 വയസ്സുള്ള ബിനുവാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെ ബസ് പുതുക്കാട് എത്തിയപ്പോഴാണ് ബിനുവിന് അനക്കമില്ലാത്തത് മറ്റ് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. മംഗലാപുരത്ത് ജോലി ചെയ്യുകയായിരുന്ന ബിനു വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു സംഭവം. പ്രിയയാണ് ഭാര്യ, മക്കൾ അന്നമോൾ, ജോയൽ. ആമ്പല്ലൂർ ജംഗ്ഷനു സമീപം നീർത്തടത്തിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. ശുചിമുറി മാലിന്യം, അറവു മാലിന്യം, കോഴി വേസ്റ്റ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ ഇവിടെ തള്ളിയ നിലയിലാണ്. കൂടാതെ ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ എന്നിവയടക്കമുള്ളവയും ഇവിടെ തള്ളിയിരിക്കുകയാണ്. മാലിന്യം കുമിഞ്ഞുകൂടിയതോടെ പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധവും ഈച്ചശല്യവും നിമിത്തം പ്രദേശവാസികളും പൊറുതിമുട്ടുകയാണ്. ഇവിടെ ഈ ഒരു ആമ്പല്ലൂര് സിഗ്നലിന് കേവലം 100 മീറ്റർ ഇപ്പുറത്തായിട്ട്, അതേപോലെ തന്നെ ഇവിടെ ശ്രീ മഹാദേവ ക്ഷേത്രം, തെന്മടിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് കേവലം മീറ്ററുകൾക്ക് ഇപ്പുറത്ത് വ്യാപകമായിട്ട് പ്ലാസ്റ്റിക്, അതേപോലെ അറവു മാലിന്യം, കോഴി വേസ്റ്റ്. ഇപ്പോഴത്തെ ഇന്നലെ ആരോ ഇവിടെ കക്കൂസ് മാലിന്യം, ശുചിമുറി മാലിന്യം ഇവിടെ കൊണ്ടു തട്ടിയിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇതിൽ കൂടെ പോകുന്ന യാത്രക്കാരും എല്ലാം, ഈവൻ ബൈക്കിൽ പോകുന്നവർ പോലും ഹൈവേയിൽ ഇവിടെ വരുമ്പോൾ മൂക്കുകുത്താണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന്, ഇവിടെ എല്ലാം ക്യാമറകളുള്ളതാണ്. ഇവിടെ തിയേറ്റർ ആണെങ്കിലും ഹോട്ടൽ ആണെങ്കിലും ക്യാമറ ഫെസിലിറ്റി എല്ലാം ഉള്ളതാണ്. ആരും ഇതിൽ ഇടപെടുന്നില്ല. ഇവിടെ ചുറ്റും വീടുകളുള്ളതാണ്, കിണറുകളുള്ളതാണ്. ഡംപ് ചെയ്തിട്ട് വളരെ, ഈ ക്യാമറ ഇതിൽ കാണിക്കുന്നുണ്ടാവും എന്തായാലും, ഈ ചരത്തുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത്. ഹൈവേയുടെയും
സെന്ററിനെയും തൊട്ടടുത്തായിട്ട് ഇതിന് നടപടിയാണെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. മാലിന്യം കൊണ്ടുവന്ന് തള്ളിയ വാഹനത്തിൽ നിന്നും മലിനജലം റോഡിലടക്കം പടർന്ന നിലയിലാണ്. മഴക്കാലമായതോടെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് പ്രദേശത്ത് രോഗങ്ങൾ പടരാനും സാധ്യതയുണ്ട്. രാത്രികാലങ്ങളിലാണ് മാലിന്യം കൊണ്ടുവന്നിടുന്നത്. CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. പാലപ്പിള്ളി മൈസൂർ തോട്ടം മേഖലകളിലെ ചാലുകളിൽ കെമിക്കൽ ബാരലുകൾ വൃത്തിയാക്കുന്നത് ചാലിൽ രാസലായനയുടെ സാന്നിധ്യമുണ്ടാക്കുന്നതായി നാട്ടുകാർ. ചാലിലെ മീനുകൾ ചത്തുപൊങ്ങാൻ ഇടയാക്കിയത് രാസലായനയുടെ സാന്നിധ്യം മൂലമാണെന്നും ആരോപണം. കഴിഞ്ഞ രണ്ട് ദിവസമായി മേഖലയിൽ മീനുകൾ ചത്തുപോകുന്നു. ചാലിലെ നീരൊഴുക്ക് നിന്നപ്പോഴാണ് മീനുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തോട്ടങ്ങളിൽ കാലാവധി കഴിഞ്ഞ റബ്ബർ മരങ്ങളിൽ നിന്നെടുക്കുന്ന പാൽ സംഭരിക്കുന്നതിനായി കെമിക്കൽ ബാരലുകൾ ഉപയോഗിക്കുന്നു. ഇത് ചാലുകളിൽ വെച്ച് വൃത്തിയാക്കാറുണ്ടെന്നും ഇതാണ് മീനുകൾ ചത്തുപൊങ്ങാൻ കാരണമെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ചാലിൽ നിന്ന് കെമിക്കൽ കലർന്ന ഗന്ധം വന്നപ്പോഴാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചാലിന് തൊട്ടടുത്തുള്ള കിണറുകളും മലിനീകരണത്തിന്റെ വക്കിലാണ്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ വഴിവെക്കുന്ന സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മണലിപ്പുഴയിൽ നീർനായ കൂട്ടത്തെ കണ്ടത് ആശങ്കയ്ക്കിടയാക്കുന്നു. മണലി മടവാക്കര റോഡിനോട് ചേർന്നുള്ള പുഴയിലാണ് നീർനായകളെ കണ്ടത്. ടോൾ ഒഴിവാക്കി പോകുന്ന വാഹനയാത്രക്കാരാണ് തിങ്കളാഴ്ച രാവിലെ നീർനായകളെ കണ്ടത്. കാച്ചക്കടവിന് സമീപത്ത് റോഡിന് എതിർവശത്തുള്ള പുഴയിലാണ് 6 നീർനായകൾ ഇറങ്ങിയത്. അലക്കാനും കുളിക്കാനും പരിസരവാസികൾ എത്തുന്ന ഭാഗത്ത് നീർനായ കൂട്ടത്തെ കണ്ടതോടെ നാട്ടുകാർ ഭീതിയിലാണ്. നീർനായകൾ പുഴയിൽ പെറ്റു പെരുകിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുഴയിലിറങ്ങുന്നവരെ ഇവ കൂട്ടത്തോടെ ആക്രമിക്കുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. നീർനായ കൂട്ടത്തെ തുരത്താൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്പെഷ്യൽ ഗ്രാമസഭ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM ചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രാജേശ്വരി, പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി സ്മിത ഭാസ്കർ, ക്ലീൻ കേരള കോർഡിനേറ്റർ വിനോദ്, RRF സംരംഭകർ എന്നിവർ പങ്കെടുത്തു. മണലിയിൽ ആരംഭിക്കാൻ പോകുന്ന RRF മോണിറ്റർ ചെയ്യുന്നതിന് 8-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. 1-ാം വാർഡിലെ പഞ്ചായത്ത് MCF നിർത്തലാക്കി അവിടെയുള്ള പ്ലാസ്റ്റിക് മണലിയിലേക്ക് മാറ്റും. RRF കമ്പനി പഞ്ചായത്തുമായി എഗ്രിമെന്റ് വയ്ക്കും. നിബന്ധനകൾ പാലിച്ചില്ല എങ്കിൽ അടച്ചുപൂട്ടാൻ പഞ്ചായത്തിനും ക്ലീൻ കേരളയ്ക്കും അധികാരമുണ്ടായിരിക്കും എന്നുള്ള തീരുമാനമെടുത്തു. RRF കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾ ജീവനക്കാർ പ്രവർത്തിപ്പിച്ച് കാണിച്ചു. കോടാലി കൊടകര അഴകം യുവജന സംഘം വായനശാലയുടെയും അഴകം യുവജന സംഘം ഷഷ്ടി കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ A+ നേടിയവരെയും കലാകായിക മേഖലകളിലെ പ്രതിഭകളെയും ചടങ്ങിൽ അനുമോദിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി CD പോൾസൺ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KA ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട്, കൊടകര ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ്, വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ, യുവജന സംഘം ഷഷ്ടി കമ്മിറ്റി പ്രസിഡന്റ് P ദാസൻ, മരിയ ആൻഡ്രു, V കുമാരി എന്നിവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂരിൽ ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് ബസ് യാത്രക്കാർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിങ്കളാഴ്ച രാവിലെ 6:30 കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ സ്റ്റേറ്റ് ബാങ്കിന് മുൻവശത്തായിരുന്നു അപകടം. ഇരിങ്ങാലക്കുടയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് വരികയായിരുന്ന നിമ്മിമോൾ എന്ന ബസ്സും എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പരുക്കേറ്റ 10-ലധികം പേർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. സേവാഭാരതി തൃക്കൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃക്കൂരിൽ കരിയർ ഗൈഡൻസ് സെമിനാർ നടത്തി. ശക്തൻ തമ്പുരാൻ കോളേജ് പ്രിൻസിപ്പൽ ആൻഡ് ഡയറക്ടർ M അജിത് കുമാർ രാജ നേതൃത്വം നൽകി. സേവാഭാരതി പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സയന്റിസ്റ്റ് വേദകൃഷ്ണൻ ഡൽഹി, രവി വാരിയർ, വാടംഗം ഷീബ നികേഷ്, സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് തെക്കേത്തുറവ് NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. കരയോഗം പ്രസിഡന്റ് T സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. NSS മുകുന്ദപുരം താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം R ബാലകൃഷ്ണൻ, NSS മേഖലാ കൺവീനർ P ശ്രീകുമാർ, NSS പ്രതിനിധി സഭാംഗം CB രാജൻ, NSS മുകുന്ദപുരം താലൂക്ക് യൂണിയൻ വനിതാ സമാജം വൈസ് പ്രസിഡന്റ് ചന്ദ്രിക സുരേഷ് എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു.
ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അനുശ്രീ ഗോപകുമാർ, ഗോപിക ഭവദാസ്, ശ്രീരാജ്, ടി എസ് അനഗ, വൈശാൽ വി കുമാർ എന്നിവരെ ആദരിച്ചു. പരിപാടിക്ക് പ്രസിഡന്റ് ടി സുരേഷ് ബാബു, സെക്രട്ടറി രമ്യ കിളിയാറെ, ട്രഷറർ കൃഷ്ണകുമാർ എൻ ഇടാട്ട്, വനിതാ സമാജം പ്രസിഡന്റ് ഗൗരി ശശി, സെക്രട്ടറി സുബിത രാജൻ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ സുവർണമുദ്ര പുരസ്കാരത്തിന് ചെണ്ടകലാകാരൻ അവിട്ടത്തൂർ രാജപ്പൻ അർഹനായി. ഓഗസ്റ്റ് 17 വൈകിട്ട് 3 കൊടകര പൂനിലാർക്കാവ് ക്ഷേത്ര സന്നദ്ധയിൽ നടക്കുന്ന സമിതിയുടെ 14 വാർഷിക സമ്മേളനത്തിൽ സുവർണമുദ്ര സമ്മാനിക്കും. കാൽ നൂറ്റാണ്ടിലേറെയായി മേളകലാരംഗത്തുള്ള രാജപ്പൻ കലാമണ്ഡലം ശിവദാസിന്റെ ശിഷ്യനാണ്. അവിട്ടത്തൂർ തെക്കാട്ട് കുഞ്ഞിക്കാവു അമ്മയുടെയും പൊന്നാത്ത ബാലൻ നായരുടെയും മകനായ രാജപ്പൻ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഉത്സവം, തൃപ്പയ്യ ത്രിമൂർത്തി ക്ഷേത്രോത്സവം, അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രോത്സവം തുടങ്ങി വാദ്യവേദികളിൽ സജീവ സാന്നിധ്യമാണ്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 32°C, കുറഞ്ഞ ചൂട് 25°C. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരെ നിയമിക്കുന്നു. ഏറ്റവും കുറഞ്ഞ യോഗ്യത MBBS ബിരുദം. ഉദ്യോഗാർത്ഥികൾ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷനും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും സഹിതം ബുധനാഴ്ച രാവിലെ 10 പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വിവിധ പലിശ നിരക്കുകളിൽ നടപ്പാക്കുന്ന 60,000 രൂപ മുതൽ 500,000 രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട 18-നും 55-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വരുമാന പരിധി 600,000 രൂപ. നിശ്ചിത വസ്തു ജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ ഹാജരാക്കണം. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും രാമനിലയത്തിനു സമീപമുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487233355556 9400068508. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 6,630 രൂപ, പവന് 53,040 രൂപ. പുലക്കാട്ടുക്കര മാപ്രാണത്ത് കൃഷ്ണൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുജാത, സുനിൽ, സുനജ എന്നിവർ മക്കളും വേണുഗോപാൽ, ബിന്ദു, ഷാജു എന്നിവർ മരുമക്കളുമാണ്. പറപ്പുക്കര മുണ്ടയ്ക്കൽ ചന്ദ്രമോഹൻ മകൾ വീണ അന്തരിച്ചു. 42 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കോഴിക്കോട് മന്നത്തുകണ്ടി അനീഷിന്റെ ഭാര്യയാണ്. മക്കൾ നിഖിത, പ്രണവ്. വരന്തരപ്പള്ളി പുതുശ്ശേരി തളിയപ്പറമ്പിൽ ദേവസിയുടെയും മേരിയുടെ മകൻ വിക്ടോ അന്തരിച്ചു. 35 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രശ്മിയാണ് ഭാര്യ, മകൻ ജുവിൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിൽ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ നടന്നു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിനു സമീപമുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. യാത്രക്കിടെ ബസ് യാത്രക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉടുപ്പിയിൽ നിന്നും അങ്കമാലിയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സിലാണ് യാത്രക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആമ്പന്നൂർ ജംഗ്ഷനു സമീപം നീർത്തടത്തിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. പാലപ്പിള്ളി മൈസൂർ തോട്ടം മേഖലകളിലെ ചാലുകളിൽ കെമിക്കൽ ബാരലുകൾ വൃത്തിയാക്കുന്നത് ചാലിൽ രാസലായനിയുടെ സാന്നിധ്യമുണ്ടാക്കുന്നതായി നാട്ടുകാർ. മണലിപ്പുഴയിൽ നീർനായ കൂട്ടത്തെ കണ്ടത് ആശങ്കയ്ക്കിടയാക്കുന്നു. മണലി മടവാക്കര റോഡിനോട് ചേർന്നുള്ള പുഴയിലാണ് നീർനായകളെ കണ്ടത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.